എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. വളരെ സോഫ്റ്റായ പഞ്ഞി പോലുള്ള ഒരു വ്യത്യസ്തമായ പൊറോട്ടയുടെ റെസിപ്പിയാണ്. അത് എങ്ങനെ ഹാർഡ് വർക്കൊന്നും കൂടാതെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിലേക്കായി 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ സോൾട്ട്, 4 ടേബിൾ സ്പൂൺ ബട്ടർ, ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ, 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം, 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗറും 1/4 ടീസ്പൂൺ സോൾട്ടും, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇടയതിന് ശേഷം അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട്. ഇളം ചൂടുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. വളരെ ചെറിയ ചൂട് മതി. അത് കുറച്ച് കുറച്ച് ഒഴിച്ച് വേണം വരവാൻ. ഈ മെഷർ കപ്പിലാണ്, അതിൻ്റെ അളവിലാണ് മാവ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ അളവ് ആ മെഷർ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അതാണ് അതിൻ്റെ അളവ്. അതിനുശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുക. അതും നല്ലപോലെ വിരവി യോജിപ്പിക്കുക. ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്, സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിനെ 3 ഉരുളകളാക്കി മാറ്റി വയ്ക്കുക. പൊറോട്ട വെജിൻ്റെ കൂടെയും നോൺ വെജിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നാല് ടേബിൾ സ്പൂൺ ബട്ടറിൽ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം അത് നല്ല ഒന്ന് മിക്സാക്കി ക്രീം രൂപത്തിലാക്കി എടുക്കുക. പിന്നെ കുറച്ച് മാവ് ഇട്ടതിന് ശേഷം നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കേണ്ടതാണ്. തിന്നായിട്ട് വേണം, കുറച്ച് തിന്നായിട്ട് പരത്തിയെടുക്കണം. അതിനുശേഷം ബട്ടർ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇതിന് പകരം വെളിച്ചെണ്ണയിലും ഇതിങ്ങനെ ഫില്ല് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. നെയ്യ് ഉപയോഗിച്ചും ഇങ്ങനെ ചെയ്യാം. അതിൽ കുറച്ച് മാവ് സ്പ്രിങ്കിൾ ചെയ്ത് ഇടേണ്ടതാണ് ബട്ടറിൻ്റെ പുറത്ത്. ഒന്ന് സെൻറ്റർ വെച്ചൊന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നത് പൊറോട്ട നല്ല ലെയർ ഉണ്ടാകാൻ വേണ്ടിയാണ്. ലാസ്റ്റിൽ കുറച്ചുകൂടെ മാവുന്ന തൂയതിന് ശേഷം നല്ലപോലെ ഫോൾഡ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് അകത്തോട്ട് പ്രസ് ചെയ്ത് വയ്ക്കേണ്ടതാണ്. എല്ലാം ഒരുപോലെ ഈവനായിട്ട് അതിനുശേഷം സെൻറ്ററിലൊന്ന് അമർത്തി അകത്തോട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. ഇങ്ങനത്തെ രൂപത്തിലാണ് അത് ചെയ്തെടുക്കേണ്ടത്. ഇതിനെ ഇനി ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇപ്പോൾ 1/2 മണിക്കൂറായി.
ലൈറ്റായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയിടുക. കുറച്ച് മാവെന്ന് തൂങ്ങിയതിന് ശേഷം വളരെ സോഫ്റ്റായി പതുക്കെ സ്ലോയിൽ പരത്തിയെടുത്താൽ മതി. കൂടുതൽ ബലം കൊടുക്കാതെ നല്ല റൗണ്ട് ഷേപ്പ്. മാവ് നല്ല സോഫ്റ്റായത് കാരണം അങ്ങനെ കൂടുതൽ ബലം കൊടുക്കാൻ പാടില്ല. വളരെ സോഫ്റ്റായി പരത്തിയെടുത്തതിന് ശേഷം തവയിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. എന്നാലേ നല്ലപോലെ അത് കുക്കായില്ല, ഹൈ ഫ്ലെയിമിലായി പെട്ടെന്ന് ഹാർഡാവും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ടു മീഡിയം, ഇടയ്ക്കിടയ്ക്ക് മീഡിയം ഫ്ലെയിമിലാക്കി അങ്ങനെ പുറത്തൊന്ന് ഓയിലൊന്ന് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്താലും ബട്ടറിൽ ചെയ്താലും എല്ലാം എല്ലാം ഇതുപോലെ അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ്. നെയ്യിലും ചെയ്യാവുന്നതാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും. ഫില്ലിങ്ങിലാണ് അങ്ങനെ അത് മാറ്റം വരുത്തേണ്ടത് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ. ഇതിപ്പം ബട്ടറിലാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് വെജിറ്റബിൾ ഓയിൽ. അതായത് തിരിച്ച് മറിച്ചിട്ട് രണ്ട് മൂന്ന് തവണ നല്ലപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഓയില് ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്തതിന് ശേഷം ചെറുതായിട്ട് പ്രസ് ചെയ്ത് ഇതിന് കൂടുതൽ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് ഓയിൽ ഉപയോഗിക്കുന്നുള്ളൂ ഇതിൽ. എന്നാൽ നല്ല ലെയറായി വരുന്നതാണ് ചെയ്യുന്നതുകൊണ്ട്. ലാസ്റ്റിൽ രണ്ട് വുഡൻ സ്റ്റിക്ക് കൊണ്ട് നല്ലപോലെ ഒന്ന് അത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇങ്ങനെ ചെയ്യേണ്ടത്. ഒന്ന് പ്രസ് ചെയ്ത് ഇപ്പോൾ നല്ല ലെയറായി കിട്ടുന്നതാണ്. നമ്മൾ കൈ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കയ്യിലെല്ലാം ഭയങ്കര ചൂടാണ്, അതിൻ്റെ ആവശ്യമില്ല. ഇത് ചെയ്യാൻ നല്ല ഈസിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നല്ല സോഫ്റ്റാവും പൊറോട്ട. ഒരിക്കലും ഹൈ ഫ്ലെയിമൊന്നും വയ്ക്കരുത്, വളരെ ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യേണ്ടത്. എല്ലായിടത്ത് ഈവനായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, നല്ല സോഫ്റ്റ് ആയത് കാരണം. ഇതൊരു പാത്രത്തിലൊക്കെ വെച്ച് വെക്കുക. എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.